പി വി അൻവർ നിയമസഭയുടെ നാണക്കേടെന്ന് വി എം സുധീരൻ. അൻവറിനെ നിയമസഭ പരിസ്ഥിതി സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേരള നദീസംരക്ഷണ സമിതി നടത്തിയ കലക്ട്രേറ്റ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്ന പി വി അൻവർ എം എൽ എ നിയമസഭാ പരിസ്ഥിതി സമിതി അംഗമായിരിക്കുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണെന്ന് മുൻ സ്പീക്കർ കൂടിയായ വി എം സുധീരൻ വ്യക്തമാക്കി. അൻവറിനെ പരിസ്ഥിതി സമിതിയിൽ നിന്നും പുറത്താക്കാൻ സ്പീക്കർ തയ്യാറായില്ലെങ്കിൽ നിയമസഭയിൽ ജനാധിപത്യത്തിന്റെ മരണമണിയായിരിക്കും മുഴങ്ങുക എന്നും അദ്ദേഹം പറഞ്ഞു. പി വി അൻവർ എം എൽ എയെ നിയമസഭാ പരിസ്ഥിതി സമിതിയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധീരൻ. ഇന്ത്യക്കൊട്ടാകെ മാതൃകയാണ് എന്ന് നാം അഭിമാനിക്കുന്ന കേരള നിയമസഭയിൽ സഭാധ്യക്ഷനായി ചുരുങ്ങിയൊരു കാലം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, എനിക്ക് വളരെ ദുഃഖമുണ്ട്. നമ്മുടെ നിയമസഭയിൽ അർപ്പിതമായിട്ടുള്ള ആ ചുമതല, ജനതാൽപര്യം സംരക്ഷിക്കുക എന്നുള്ള ചുമതല, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്ന നിയമസഭ, സർക്കാരിനെ തിരുത്താൻ ബാധ്യതപ്പെട്ട നിയമസഭ, തെറ്റുകൾക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ബാധ്യസ്ഥമായ നിയമസഭ, നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന സമൂഹത്തെ നയിക്കുന്നതിനാവശ്യമായ നിയമങ്ങൾക്ക് രൂപം കൊടുക്കുന്ന നിയമസഭ, ആ നിയമസഭയിലെ ഒരംഗം തന്നെ നിയമവിരുദ്ധമായി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതീവ നിർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ? നിയമങ്ങളൊക്കെ സാധാരണക്കാർക്ക് മാത്രമാണ് ബാധ്യസ്ഥമായിട്ടുള്ളത്. പാവപ്പെട്ടവർക്ക് മാത്രമാണ് നിയമങ്ങളൊക്കെ ബാധ്യസ്ഥമായിട്ടുള്ളത്. സമ്പന്ന ശക്തികൾക്ക്, സ്ഥാപിത താല്പര്യങ്ങൾക്ക്, വൻകിട ശക്തികൾക്ക്, സ്വാധീന ശക്തിയുള്ളവർക്ക് ഒരു നിയമവും ബാധകമല്ല എന്നൊരവസ്ഥയിലേക്കല്ലേ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? പാവപ്പെട്ടവന് സർവ്വ നിയമവും ബാധ്യസ്ഥമാണ്, ബാധകമാണ്. എന്നാൽ സമ്പന്നർക്ക്, രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക്, ഭരണകൂടത്തിൻ്റെ അനുഗ്രഹാശിഷ്ടമുള്ളവർക്ക് ഒരു നിയമവും ബാധകമല്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായ സമരമല്ല, ഇത് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള സമരമാണ്. തെറ്റായ സമരം, നാടിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, പ്രകൃതിയെ നശിപ്പിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സമരമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമരമല്ല. പക്ഷേ ഈ ദുസ്ഥിതിയുടെ പ്രതീകാത്മകമായി നിയമസഭാ സാമാജികനായ ഒരു വ്യക്തി ഇവിടെ നിലനിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? പരിസ്ഥിതി നിയമം ഉൾപ്പെടെയുള്ള സർവ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആദിവാസികൾക്ക് കുടിനീരിന് വേണ്ടി ആശ്രയിക്കുന്ന ആ നീരൊഴുക്കിനെ തടഞ്ഞുകൊണ്ട് തടയണ നിർമ്മിച്ചത്. നിയമങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് മാത്രം ബാധകവും സമ്പന്നർക്കും രാഷ്ട്രീയ സംരക്ഷണമുള്ളവർക്കും ഒരു നിയമവും ബാധകവുമല്ല എന്ന പ്രതീതിയാണ് അൻവറിന്റെ കാര്യത്തിൽ സൃഷ്ടിക്കുന്നത്. ചീങ്കണ്ണിപ്പാറയിൽ ആദിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് കാട്ടരുവിയിൽ നിർമ്മിച്ച തടയണ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിക്കുന്നത് നിയമവാഴ്ചയിൽ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതാണ്. അതേസമയം നിയമസഭയുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയാണ് അൻവറിന്റെ നിയമസഭാ പരിസ്ഥിതി സമിതി അംഗത്വം. സ്പീക്കറും സഭാ നേതാവുമായ മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ നിയമസഭയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന നടപടിയെടുക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. അധികാരമേറ്റാൽ 6 മാസത്തിനകം പരിസ്ഥിതി കാര്യത്തിൽ ധവളപത്രം പുറത്തിറക്കുമെന്ന് പറഞ്ഞ ഇടതുമുന്നണി 3 വർഷമായിട്ടും ധവളപത്രത്തെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. തന്റെ പാർട്ടി അധികാരത്തിലായാലും പ്രതിപക്ഷത്തായാലും പരിസ്ഥിതി അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ പക്ഷത്തുനിന്ന് പൊരുതുമെന്നും സുധീരൻ പറഞ്ഞു.
നദീ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ടി വി രാജൻ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് പി സുരേന്ദ്രൻ, ഗാന്ധിയൻ തായാട്ട് ബാലൻ, വിളയുടി വേണുഗോപാൽ, അഡ്വക്കേറ്റ് പി എ പൌരൻ, ഏലൂർ ഗോപിനാഥൻ, ശബരീശൻ മുണ്ടക്കൻ, പ്രകാശൻ കാലടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആദിവാസികുളം പരിസ്ഥിതി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചിലും സുധീരൻ പങ്കാളിയായി. മാർച്ചിന് അബ്ദുൾ മജീദ് മൊല്ലഞ്ചേരി, കെ കുഞ്ഞിക്കോയ, കെ എ ഷുക്കൂർ, എൻ ശശികുമാർ, ചന്ദ്രിക വല്ലപ്പുഴ, ലിസി ജോസ്, ശിവദാസൻ ഉള്ളാട്ട് എന്നിവർ നേതൃത്വം നൽകി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.